നമസ്കാരം കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടാൻ ഒരുങ്ങുന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ടീമിൽ ആറ് മലയാളി താരങ്ങളാണുള്ളത് ബെംഗളൂരുവിനെതിരായ ആദ്യ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തിയ മലയാളി താരം വി പി സുഹേർ ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ചേരുകയാണ് സുഹൈർ അനസിനും ജോബി ഒപ്പം കൊൽക്കത്തയിലെ ഫ്ലാറ്റിലാണ് അവസാനം നമ്മൾ ഒന്നിച്ചു കൂടിയത് അതിനുശേഷം കുറേ നാളിന് ശേഷമാണ് അല്ലേ വീണ്ടും ഇങ്ങനെ ഒരു അഭിമുഖത്തിനായി ഇരിക്കുന്നത് അന്ന് കാണുമ്പോൾ സുഹൈർ ഐ ലീഗ് താരമായിരുന്നു ഇപ്പോൾ ഈ രണ്ട് ലീഗുകളും തമ്മിൽ തോന്നുന്നത് സുഹൈർ രണ്ടും ആണ് ഫെസിലിറ്റി ആണെന്നുണ്ടെങ്കിലും മാച്ച് ആണെങ്കിലും രണ്ടും രണ്ട് തരം തന്നെയാണ് ഐ ലീഗ് ഒന്നുകൂടി എന്താ പറയാ കുറച്ച് പ്രഷർ ഗെയിം കാര്യങ്ങളൊക്കെ കുറച്ച് പ്രഷറും കാര്യങ്ങളും ഇവിടെ മാച്ചിൽ നമുക്ക് കുറച്ച് ടൈമാക്കിട്ടും കുറച്ച് എക്സ്പീരിയൻസ് മാതിരിയുള്ള ഒരു മാച്ചാണ് വരുന്നത് അതായത് ഈ ഹർബറിന്റെ ആവശ്യം വരുന്നില്ല ഐ ലീഗിൽ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഭയങ്കര സ്പീഡാണ് മാച്ച് കൂടുതലും വരുന്നത് പെട്ടെന്ന് ഡിഫൻഡിങ് ആണെങ്കിൽ എന്തായാലും കാര്യങ്ങളും ഇവിടെ ആകുമ്പോൾ കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ ഒന്നുകൂടി എക്സ്പീരിയൻസ് പ്ലേയേഴ്സ് ആണ് കൂടെ കളിക്കണത് ഫോറിനേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഇന്ത്യൻ പ്ലെയേഴ്സ് ആണെന്നുണ്ടെങ്കിലും പിന്നെ ഫെസിലിറ്റി ആണെന്നുണ്ടെങ്കിലും രണ്ടും നല്ല വ്യത്യാസം ബംഗളൂരുവിനെതിരെ നന്നായി പൊരുതെങ്കിലും ഒരു ആഗ്രഹിച്ച റിസൾട്ടിലേക്ക് അവസാനം നിങ്ങൾക്ക് എത്താൻ കഴിഞ്ഞില്ല പക്ഷേ സുഹൈറിനൊരു നല്ല മത്സരമായിരുന്നു നല്ല പ്രകടനം നടത്താൻ കഴിഞ്ഞു ആ മത്സരത്തിലെ നല്ല ഓർമ്മകളെക്കുറിച്ച് എന്താണ് നല്ല നിമിഷങ്ങളെ കുറിച്ച് എന്താണ് പറയാനുള്ളത് മശാള തുടക്കം നന്നാക്കാൻ സാധിച്ചു ഇൻഡിവിജ്വലി ടീമിന്റെ റിസൾട്ട് തോറ്റെങ്കിലും പക്ഷേ ഇൻഡിവിജ്വലി അത്യാവശ്യം നല്ല പെർഫോം ചെയ്യാൻ സാധിച്ചു പിന്നെ ഏതോ ടൂർണമെന്റ് ആണെങ്കിലും തുടക്കം നല്ലതാകുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു കോൺഫിഡൻസ് കിട്ടുമല്ലോ അപ്പോ അതിന് ഈ ഇപ്പോ കഴിഞ്ഞ മാച്ച് താമസിച്ചു ഇനി ബാക്കി മാച്ചുകളില് ഗുണം ചെയ്യും അതിന്റെ ഒരു കോൺഫിഡൻസും ഇതൊക്കെ ഉണ്ടാവും കരുതുന്നു ബ്രൗണുമായി കഴിഞ്ഞ സീസണിലേക്കാൾ കുറെ കൂടി ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് തോന്നി എന്താണ് ആ കുറിച്ച് തോന്നുന്നു ബ്രൗൺ കൂടെ കഴിഞ്ഞ വർഷം കളിച്ചിലേറെ ഇപ്ര ഈ വർഷം ഒന്നുകൂടി ഒരു കംഫർട്ടബിൾ തോന്നുന്നുണ്ട് ഏഹ് സംസാരമാണെന്നുണ്ടെങ്കിലും മിസ്റ്റേക്ക് മാച്ചിലാണെന്നുണ്ടെങ്കിലും പ്രാക്ടീസിലാണെങ്കിലും കറക്റ്റ് പറഞ്ഞു തരും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം ഇതാണ് ചെയ്യേണ്ട ഡിഫെൻഡിങ്ങിനാണെങ്കിൽ അറ്റാക്കിങ്ങിനാണെങ്കിലും കറക്റ്റ് കാര്യങ്ങൾ ഒന്നുകൂടി പറഞ്ഞു തരുന്നത് ഈ ഈ വർഷമാണ് അതുകൊണ്ട് എന്താ പറയാ പിന്നെ കഴിഞ്ഞ വർഷം കളിച്ചുകൊണ്ട് തന്നെ നമുക്കറിയാം എങ്ങനെ അവന്റെ കൂടെ കളിക്കണം എന്നുള്ളത് അത് ഗുണം ചെയ്തു സുഹേർ ഒരു ഇന്ത്യൻ പരിശീലകൻ ഖാലിദിന് കീഴിലാണ് നോർത്ത് ഈസ്റ്റ് ഉള്ളത് മറ്റ് ക്ലബ്ബുകളിലൊന്നും അങ്ങനെയല്ല സുഹേറിന് നേരത്തെ ഈസ്റ്റ് ബംഗാളിൽ അദ്ദേഹത്തിനൊപ്പമുള്ള പരിചയമുണ്ട് എന്താണ് ഒരു ഇന്ത്യൻ പരിശീലകന് കീഴിൽ കളിക്കുന്നതിലെ ഒരു അനുഭവം തീർച്ചയായിട്ടും ഈസ്റ്റ് ബംഗാളിൽ പരിചയമുണ്ട് അതിന്റെ പുറമെ ഇപ്പൊ ലാസ്റ്റ് ഇയർ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കോച്ചിന്റെ കീഴില് ആദ്യായിട്ടാണ് രണ്ടാം വർഷവും ഒരേ ടീമിന്റെ കൂടെ കണ്ടിന്യൂ ചെയ്യുന്നത് അതിൽ അപ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളൊക്കെ കോച്ചിന്റെ എന്താണ് ചെയ്യേണ്ടത് എന്താണ് ഇഷ്ടമല്ലാത്തത് എല്ലാ കാര്യങ്ങളും നമുക്കറിയാം അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് സുഹീർ ഈ മറ്റ് സ്പോർട്ടിലൊക്കെ പല കളിക്കാരോടും സംസാരിക്കുമ്പോൾ ഇന്ത്യൻ പരിശീലകരും വിദേശ പരിശീലകരും തമ്മിൽ കമ്മ്യൂണിക്കേഷനിലടക്കം ഒരുപാട് വ്യത്യാസങ്ങൾ ഉള്ളതായി പറയാറുണ്ട് എന്താണ് അത് സംബന്ധിച്ച് ഈ പല പരിശീലകർക്ക് കീഴിൽ കളിച്ചിട്ടുണ്ടല്ലോ സുഹീർ ഇപ്പോൾ എന്താണ് സുഹേറിനെ സംബന്ധിച്ച് തോന്നിയിട്ടുള്ളത് കാലത്ത് വരുമ്പോൾ അത് രണ്ടും രണ്ട് തരത്തിൽ തന്നെയാണ് ഫോറിൻ കോച്ചിന്റേതാണ് ഇന്ത്യൻ കോച്ചിൻ്റെ രണ്ടും അവർ നമ്മളെ അടുത്ത് എങ്ങനെയാണോ പെരുമാറുന്നത് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണോ പ്രാക്ടീസിലും മാച്ചിൽ നമ്മളെ അടുത്ത് കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു തരണോ അനലൈസ് ചെയ്യണോ നമ്മളെ മാച്ചിന്റെ രണ്ടും രണ്ടും തന്നെയാണ് പക്ഷെ ഒന്നും കൂടിയും കാലി കോച്ച് ആയതുകൊണ്ട് ഇപ്പൊ സംസാരിക്കാനാണെന്നുണ്ടെങ്കിലും അല്ലെ കോച്ചിനെ എന്നെ കുറിച്ച് ഇപ്പോൾ മുന്നേ കണ്ടുപരിചൂടെ കളിച്ചതായിരുന്നു എല്ലാം കൊണ്ടും അറിയാം അപ്പോൾ അതുകൊണ്ട് കോച്ചിന്റെ ഒരു സുഹേർ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു മിനി കേരളമാണ് നിങ്ങളുടെ ടീമിൽ ആറ് മലയാളി താരങ്ങളുണ്ട് മാനേജർ ഷെഹസാദ് അടക്കം ആകെ നോക്കുകയാണെങ്കിൽ സപ്പോർട്ട് സ്റ്റാഫ് അടക്കം പത്ത് പേരുണ്ട് തീർച്ചയായിട്ടും ഒരു പുറത്തുള്ള ഒരു ടീമില് പോയി കളിക്കുന്ന ഒരു ഫീല് വരുന്നില്ല നമ്മൾ എന്താ പറയാ നമ്മളെ കേരളത്തിലൊരു ടീം തന്നെ അതുപോലെ തന്നെയാണ് ഇപ്പൊ ഞാൻ ഗോകുലത്തിൽ കളിച്ചിട്ടുണ്ട് അങ്ങനെ എസ് പി ടി ഒക്കെ കളിച്ചിട്ടുണ്ട് അതേപോലത്തെ ഒരു ഫീൽ തന്നെയാണ് ഇപ്പൊ ഈ ഗോകുല നോർത്ത് ഈസ്റ്റണ കളിക്കുന്നു കിട്ടുന്നത് മാനേജർ ഷ് മുതൽ ഫിസിയോ ഉണ്ട് എല്ലാവരും ഉണ്ട് ഫോട്ടോഗ്രാഫർ ആണെന്നുണ്ടെങ്കിൽ പത്ത് പേര് മലയാളികളുണ്ട് ആറ് പ്ലേസ് നാല് സ്റ്റാഫും ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു ഇപ്പോ ടെൻഷനോ അല്ലെ ഇപ്പൊ ഒരു ബബിൾ സിസ്റ്റത്തിൽ ആയതുകൊണ്ട് കുറെ നമ്മൾ പുറത്തു പോകാൻ പറ്റില്ല ഒരു ഒന്നര അടച്ചിട്ട് കോവിഡ് ടെസ്റ്റ് അവിടെ പോകാൻ പറ്റില്ല ഇവിടെ പോകാൻ പറ്റില്ല മാസ്ക് കുറെ കുറെ റൂൾസുകൾ ഉണ്ടല്ലോ അപ്പൊ ഇതിന്റെ അടിയിലൊക്കെ നമ്മൾ ഒരു മാസം കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾ മൂന്ന് പേരേ സ്റ്റാഫ് സ്റ്റാഫും ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇത് ഒന്നും കൂടി ഇപ്പോ നമ്മളെ കൂടെ കളിച്ചവരുന്ന മഷൂർ ആണെങ്കിലും സോറി ഇർഷാദ് മിർഷാദ് ഗനി ജസ്റ്റിൻ എല്ലാരും ഇപ്പൊ വന്നത് അപ്പൊ അവരോട്ടൊക്കെ ഇപ്പൊ പ്രാക്ടീസ് കഴിഞ്ഞിട്ടാണെങ്കിൽ പ്രാക്ടീസ് ഒക്കെ ഒക്കെ മിങ്കിൾ ചെയ്ത് എല്ലാരും ഇവിടെ ഗെയിം കാര്യങ്ങളൊക്കെ ഉണ്ട് കൂടെ കളിക്കാൻ അപ്പൊ നമുക്ക് ഒരു എന്താ പറയാ നമുക്കൊരു ഏഹ് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യണില്ല ഏർ ഇപ്പൊ കളി ഇപ്പൊ തോൽക്കുകയാണെങ്കിൽ ജയിക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഷെയർ ചെയ്യാനും നമ്മളെ സങ്കടങ്ങളാണെങ്കിലും സന്തോഷമാണെങ്കിലും സന്തോഷങ്ങളാണെങ്കിൽ പോലും അത് ഷെയർ ചെയ്യാനും എല്ലാത്തിനും ആളുണ്ടായതുകൊണ്ട് നല്ല ഗുണം ചെയ്യുന്നുണ്ട് പിന്നെ ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ എല്ലാ ഫാൻസും നമുക്ക് സപ്പോർട്ട് ഇത്രയും മലയാളിയേഴ്സ് ഉണ്ടായത് കൊണ്ട് ഏഹ് സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ലാസ്റ്റ് മാച്ചില് മൂന്ന് മലയാളി പ്ലെയിങ് ലെവലിൽ ഉണ്ടായിരുന്നു തുടങ്ങി ഇവിടുന്ന് അങ്ങോട്ടും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു സുഹേർ ബ്ലാസ്റ്റേഴ്സിനെയാണ് ഇനി നേരിടാനുള്ളത് മലയാളികളുടെ പ്രിയപ്പെട്ട ടീമാണ് എതിരാളികൾ പ്രൊഫഷണലായാണ് ഓരോ മത്സരത്തെ നമ്മൾ സമീപിക്കുന്നത് ഈ കളിയിലേക്ക് പോകുമ്പോൾ എന്താണ് തോന്നുന്നത് സുഹേർ തീർച്ചയായിട്ടും നമ്മൾ കളിക്കുന്ന ടീം ഏതാണോ അത് ജയിക്കാനും അവർക്ക് നമ്മുടെ ടീമിന് വേണ്ടി ഹണ്ടർ പെർസെൻറ്റേജ് കൊടുക്കാനും നമ്മൾ ആഗ്രഹിക്കുക പക്ഷെ എന്തിരുന്നാലും മറ്റു ടീമില്ല ടീമിനോട്ട് കളിക്കുന്നവരെ ഡിഫറെന്റ് ആണ് ബ്ലാസ്റ്റേഴ്സ് എന്നത് നമ്മളെ സ്വന്തം കേരളത്തിന്റെ ടീമാണ് എല്ലാരും ഇഷ്ടപ്പെടുന്ന ടീമാണ് അപ്പോ അവിടേക്ക് എതിരെ കളിക്കുമ്പോ അങ്ങനെ പ്രഷറും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ നമ്മളതായിട്ടില്ല കളിക്കുന്നത് പോലെ തന്നെ കളിക്കും പക്ഷെ നമ്മൾ ഒന്നുകൂടി നന്നാക്കാം വണ്ടി ശ്രമിക്കും കേരളത്തിൽ കൂടുതൽ ആൾക്കാരും കാണുന്ന ഒരു മാച്ചാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൂടുതലും മാച്ച് അപ്പോൾ അതിൽ നന്നായി പെർഫോമൻസ് ചെയ്യാൻ എന്തായാലും നമ്മൾ നോക്കും അതിന് സാധിക്കും എന്ന് കരുതുന്നു സുഹേർ ബ്ലാസ്റ്റേഴ്സിൽ ചേരുന്നു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്താണ് ഒടുവിൽ സംഭവിച്ചത് ബ്ലാസ്റ്റേഴ്സിൽ കിബു വിന കോച്ച് മോഹൻ ആയിരുന്നു കോച്ചിന്റെ കൂടെയായിരുന്നു നമ്മൾ ഐ ലീഗ് ട്രോഫി അടിച്ചത് കോച്ചാണ് കഴിഞ്ഞ വർഷം ബ്ലാസ്റ്റേഴ്സിൽ ഹെഡ് കോച്ചായി വന്നത് അപ്പോൾ ഐ എസ് എല്ലിൽ തന്നെ വേറെ ടീമൊന്നും ഈ നോർത്ത് ഈസ്റ്റിൽ നിന്നും ഓഫർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഓഫർ വന്നിരുന്നു അപ്പോൾ ഇങ്ങനെ കിബു ആയിട്ട് സംസാരിച്ചിരുന്നു ഞാൻ ഇങ്ങനെ കോച്ചായിട്ട് സംസാരിച്ചപ്പോൾ കോച്ച് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഓഫർ ഉണ്ട് ഐ എസ് എല്ലിൽ ഇങ്ങനെ എന്ന് പറഞ്ഞു അപ്പൊ കോച്ച് പറഞ്ഞു വെയിറ്റ് ചെയ് ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സ് മിക്കവാറും ഞാന് കോച്ചായിട്ട് വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ കുറച്ച് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞേ ഞാന് വെയിറ്റ് ചെയ്തിരുന്നു മൂന്ന് മാസം വരെ വെയിറ്റ് ചെയ്തു കോച്ച് കൺഫേം ആയിട്ട് പോലും ഞാൻ വെയിറ്റ് ചെയ്തു ഞാനും അതുപോലെ തന്നെ മോഹൻ ബഗാനില് വേറെ ഒന്ന് രണ്ട് പ്ലെയേഴ്സും കൂടി ഉണ്ടായിരുന്നു വെയിറ്റ് ചെയ്തു മൂന്ന് മാസം വരെ കോൺട്രാക്ട് മറ്റ് ഐഎസ്എൽ ടീമിന് കോൺട്രാക്ട് കിട്ടി അതിൽ വെക്കാതെയാണ് വെയിറ്റ് ചെയ്തത് പക്ഷേ പിന്നെ നമ്മൾ വെയിറ്റ് വെച്ച് കാര്യമില്ല എന്ന് തോന്നി അവരെ മാനേജ്മെന്റ് താല്പര്യമല്ല ഈ എന്താ അറിയില്ല അപ്പോ അതുകൊണ്ടാണ് പിന്നെ വീണ്ടും ഈ നോർത്ത് ഈസ്റ്റ് ആയിട്ട് സംസാരിക്കാനും സംസാരിച്ചു അപ്പോ നോർത്ത് ഈസ്റ്റ് ആയിട്ട് ചെയ്യാൻ കാരണം സുഹർ എന്തെങ്കിലും കേരളത്തിന്റെ ടീമിന് വേണ്ടി കളിക്കണമെന്ന് തന്നെയാണോ ഇപ്പോഴും ആഗ്രഹം അതോ നോർത്ത് ഈസ്റ്റിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എന്നാണോ ഇപ്പോ നോർത്ത് ഈസ്റ്റില് കളിക്കുക ഈ വർഷം എങ്ങനെ കളിക്കുന്ന ബാക്കി മാച്ചുകളിലെ ചിന്തകൾ മാത്രമേ ഉള്ളൂ പക്ഷേ തീർച്ചയായിട്ടും ആർക്കാണെങ്കിലും കേരളത്തിൽ ജനിച്ച എനിക്ക് ഒരു കേരള ടീമിന്റെ നമ്മളെ കാണികളുടെ അടിയിൽ കളിക്കുക അവരെ സ്വന്തം ടീമിന്റെ ടീമിനു വേണ്ടി കളിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഏഹ് താല്പര്യമുള്ള ഒരു കാര്യമായിരിക്കും അതുപോലെ തന്നെ എനിക്കും താല്പര്യമുണ്ടോ ഒരു വട്ടം കേരളത്തിൽ കളിക്കുക എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് അത് നല്ലതാണെന്നുണ്ടെങ്കിൽ നടക്കട്ടെ പിന്നെ എന്താണോ ദൈവം തീരുമാനിക്കുന്നത് അതുപോലെ സുഹരി കൊൽക്കത്തയിൽ വന്നപ്പോൾ ഭക്ഷണമൊക്കെ നന്നായി ആസ്വദിക്കുന്ന ഒരാളാണ് എന്ന് തോന്നിയിരുന്നു വിവാഹത്തിന് ഒരു മാസം ബാക്കിയുള്ളപ്പോഴായിരുന്നു അന്ന് നമ്മൾ കണ്ടത് ഇപ്പോൾ കുറെ നാളുകളായി നിങ്ങൾ ബയോബിൾ ലഫ് ബയോബിൾ ലൈഫിലാണ് ഈ ഇഷ്ടമുള്ള ഭക്ഷണം കുടുംബത്തോടൊപ്പമുള്ള നിമിഷങ്ങൾ ഇതൊക്കെ തന്നെ നഷ്ടപ്പെടുന്നുണ്ടാകും അല്ലേ ബബിൾ സിസ്റ്റത്തിന്റെ ഗുണം എന്ന് പറയുന്നത് എല്ലാ ആയിട്ടും അതായത് ടീം ഒരു ടീം എങ്ങനെ ആ ടീം ആയിട്ട് എപ്പോഴും മിങ്കിൾ ചെയ്തുകൊണ്ടേ കാരണം ആണെന്നുണ്ടെങ്കിലും ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും കൂടുതലും ചെയ്യുക ഇപ്പൊ ഈ ബബിൾ സിസ്റ്റം ആയതുകൊണ്ട് വേറെ എവിടുക്കും പോവാൻ പോലല്ല അതായത് വേറെ എവിടെയും പുറത്തു പോകാൻ പറ്റില്ല എവിടെയും പോകാൻ പറ്റില്ല അപ്പോ ഇപ്പോ അവിടെ ഗെയിമുകളാണെന്നുണ്ടെങ്കിലും സ്കൂളിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഫുഡ് കഴിക്കണത് ഒരുമിച്ച് എല്ലാതും അങ്ങനത്തെ പിന്നെ റെസ്റ്റ് കാര്യം എല്ലാം നമുക്കൊരു ഗുണം ചെയ്യും പിന്നെ ഈ ഏതൊരാൾക്കും നമുക്ക് നമുക്കിപ്പം എല്ലാവർക്കും ശീലായി ലോക്ക്ഡൌൺ വീട്ടിലിരുന്നിട്ട് ശീലായി പക്ഷെ എന്നിരുന്നാലും നമുക്ക് ചില ടൈമിൽ ഇറിറ്റേഷൻ കാര്യങ്ങളൊക്കെ വരും കളി തോൽക്കണോ നന്നായിട്ട് കളിക്കുക നന്നായിട്ട് കളിക്കില്ല ഇഞ്ചറി കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് മാനസികമായിട്ടും തീർച്ചയായിട്ടും തോന്നാറുണ്ട് ഇതൊരു മാറ്റന്റെ ടൈം കഴിഞ്ഞിട്ടുണ്ട് ഏർ എന്നുള്ളത് ഫുഡിന്റെ പറയണന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇയർ ആയിരുന്നു ഭയങ്കര ബുദ്ധിമുട്ട് ഈ വർഷം ഈ വിസ്റ്റോറന്റിൽ നമ്മളെ അത്യാവശ്യം നല്ല ഫുഡൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ തീർച്ചയായിട്ടും മിസ് ചെയ്യുന്നത് ഉപ്പാനി ഉമ്മാനി മിസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ തീർച്ചയായിട്ടും എന്റെ മോന് നാല് അഞ്ചാം മാസം ആറാം മാസം ആണിത് അപ്പോ മോനെ മിസ് ചെയ്യുന്നുണ്ട് ഏഹ് അപ്പോ തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞ വർഷം സെമിയിൽ ക്വാളിഫൈ ചെയ്ത് നല്ല സന്തോഷത്തോടു കൂടി വീട്ടിലേക്കും നാട്ടിലേക്കും പോകാൻ പറ്റി അതുപോലെ ഈ വർഷം സന്തോഷത്തോടു കൂടി കപ്പടിച്ചിട്ട് പോകാൻ പറ്റണേ അല്ലെങ്കിൽ കപ്പടിച്ചിട്ട് തീർച്ചയായിട്ടും കപ്പടിച്ചിട്ട് പോവാൻ സാധിക്കണേ ആയിട്ട് നല്ല പെർഫോം ചെയ്യാനും സാധിക്കണേന്നുള്ള ഒരു ആഗ്രഹമുണ്ട് സുഹീർ എല്ലാരും മിസ് ചെയ്ത കാര്യത്തിൽ ഭാര്യയുടെ പേര് പറഞ്ഞില്ല അതൊരു പ്രശ്നമാകുമോ സുഹീർ ഈ അഭിമുഖം കാണുമ്പോൾ പറ അത് ശരിയാണ് ഇപ്പോളാണ് ആലോചിച്ചത് ഇരമാര് ഞാൻ കഴിഞ്ഞ പോയിട്ട് ഒരു ഇന്റർവ്യൂല് അവളെ മാത്രമേ ഞാൻ പറഞ്ഞില്ല ഇപ്പാനും ഇമ്മനെ ഏട്ടനെയൊക്കെ പറഞ്ഞു സുഹേർ അവസാനമായി ഈ അഭിമുഖം കാണുന്ന പ്രേക്ഷകരോട് ഫുട്ബോൾ ആരാധകരോട് എന്താണ് സുഹേറിന് പറയാനുള്ളത് തീർച്ചയായിട്ടും എല്ലാ നമ്മുടെ കേരളത്തിലെ എല്ലാ ഫുട്ബോൾ പ്രേമികളും ഐ എസ് എല്ലിനെയും ബ്ലാസ്റ്റേഴ്സിനൊക്കെ ആരാധിക്കുന്ന എല്ലാവരും നമ്മൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലും ആറ് മലയാളീസുകൾ മലയാളി ആറ് മലയാളികളുണ്ട് നമ്മള് നമ്മളെയും ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾക്കും നിങ്ങളെ പിന്തുണയും അനുഗ്രഹമൊക്കെ വേണം നിങ്ങളെല്ലാ അനുഗ്രഹവും പിന്തുണയൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും വൈകാതെ ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിയിൽ കാണാൻ കഴിയുമെന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു വളരെയധികം നന്ദി ഓൾ ദ ബെസ്റ്റ് സുഹേർ